सदा बालरूपापि विघ्नाद्रिहंत्री महादन्ति वक्त्रापि पञ्चास्य मान्या विधीन्द्रादिमृग्य गणेशाभिधामे विधत्तां श्रियंकापि कल्याणमूर्तिः। ചേച്ചി ആളാകെ മാറിപ്പോയിരിക്കുന്നു. മുമ്പ് സദാസമയം കളിയും ചിരിയും തമാശയും പാട്ടും കേട്ട് നടന്നിരുന്ന ചേച്ചിയെ ഇന്ന് ഈ അവസ്ഥ കാണേണ്ടി വരുമ്പോ. മോളെ, നീ പോയി ഹീരാമെ കണ്ടിരുന്നു? കണ്ടിരുന്നു. 5000 രൂപ പോലീസേമാന് ഹീരാമ കൊടുക്കാന്ന് സമ്മതിച്ചിട്ടാ പോലീസേമാൻ അമ്മയെ തുറന്നു വിട്ടത്. അന്ന് ചന്തു ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ അത്യാഹിതം സംഭവിക്കില്ലായിരുന്നു. നമുക്ക് നമ്മുടെ പൊന്നൂനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇനി മുതൽ ആർക്കൊന്നും ദാനം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ചിന്നു കൂടുതൽ കൂടുതൽ ചീത്ത കുട്ടിയാകും. നീ എന്താ പറഞ്ഞു? അച്ഛനും മക്കളും മക്കളുടെ മക്കളുമായിട്ട് എത്ര കാലം ജീവിക്കുന്നോ എന്റെ കാലം കഴിയുന്നവരെ ജീവിക്കും. ജീവിക്കണം. ഏതാ കുട്ടി? അത് ശരത്തിന്റെ ഭാര്യ. ചിലപ്പോ ഇങ്ങനെയൊക്കെ. നമ്മുടെ പൊന്നുമോളും ഇപ്പൊ ഏതെങ്കിലും അടുക്ക കൂമ്പാരത്തിലാണെങ്കിലും ആഴക്കോടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് മോളെ എന്ന് വിളിച്ച് ശരത്തെ നമ്മളെ എടുക്കില്ലല്ലേ? ലക്ഷ്മി, പൊന്നൂനെ ഞാൻ എടുക്കാതിരിക്കോ? എനിക്ക് കാണണ്ട. നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം എടുക്കാം, എല്ലാം എടുക്കാം. നിർത്തണ്ട, നിർത്തണ്ട, ഒരുക്കം നടക്കട്ടെ. പുതുമണവാളനെ, ഒരഴകിയ രാവണന്റെ ലുക്ക് ഉണ്ടാവണം. താങ്ക് യു. എല്ലായിടത്തും ചെറുക്കൻ ചെന്നിരിക്കും, പെണ്ണണിഞ്ഞൊരുങ്ങി വരും. ഇവിടെ നേരെ തല തിരിച്ചു. അപ്പച്ചൻ നിന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പെണ്ണും കൂട്ടരും താഴെ വന്നിരുന്നേ, വേരൊറച്ചു. നീ പെട്ടെന്ന് വരാൻ നോക്ക്. ഈ പെണ്ണ് വീട്ടുകാരാവുമ്പോ കുറച്ചൊക്കെ ക്ഷമ വേണം, മനസ്സിലായാ? പാർട്ടി എങ്ങനെ? നിന്റെ മൂത്ത ചേട്ടന്റെ അതേ ടൈപ്പാ. എടി, അറുപിശകൻ പാർട്ടികളാ? അല്ല, ചീപ്പ് പാർട്ടികൾ. പെണ്ണിന്റെ മുഖത്താണെങ്കിലേ മൊത്തത്തിലൊരു പൂജ്ഞ ഭാവം. അവളെ ഇലയപ്പം തിന്നൂലാന്ന്, അതില് ഭയങ്കര കാലറിയാന്ന്. എന്താ ഒരു ജാടയും ബോസും ഒക്കെ. നിനക്ക് അങ്ങനെയുള്ള ഒരു ഫെമിനിസ്റ്റ് പെണ്ണിനെ തന്നെ വേണം. അവൻ കുറച്ച് ഷയ്യ. ഇപ്പൊ വരും. ഒന്ന് വേഗം വാടാ. സർ, ഇതാണ് എന്റെ അനുജൻ ആനന്ദ്. ഹലോ. ജയരാജൻ സാറിന്റെ മകൾ, നിന്റെ ഉഡ്ബി ഉമ. ഹലോ. ഹായ് സർ. ആനന്ദിനോട് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം, മാഡത്തിനും ചോദിക്കാം. ഓ, ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. പെണ്ണും ചെറുക്കനും തമ്മിൽ സംസാരിക്കട്ടെ. ഇനിയുള്ള കാലം അവരെല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടതും കുടുംബം നടത്തേണ്ടതും ഒക്കെ. അവര് പരസ്പരം മനസ്സിലാക്കട്ടെ. ആനന്ദ് ഡിഗ്രിക്ക് ഏത് കോളേജിലായിരുന്നു? ലോയോള. ഏത് ഇയർ ആയിരുന്നു? 2003. ആ, എന്റെ ഫ്രണ്ടിന്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. വൺ മീസ് എന്താ പേര്? ആ, സാന്ദ്ര നെല്ലിക്കാടൻ. യു നോ ഹർ?
സാന്ദ്ര നെല്ലിക്കാടൻ നല്ല വെളുത്തിട്ട് പൊക്കൊക്കെ ഉണ്ട്. ശരത്തേട്ട, ഇതൊന്ന് പിടിക്കോ. ഞാൻ പിടിക്കാം. പൊന്നുമൊക്കെ സന്തോഷാവുമല്ലേ. ആനന്ദേ, ഇത് കണ്ടോ, പൊന്നുമോളുടെ പാവകള് കൊറേയൊക്കെ കിട്ടി. എവിടുന്നാ കിട്ടിയത്? മോളുടെ എല്ലാ കളിപ്പാട്ടങ്ങളും പുറകുവശത്തുണ്ടായിരുന്നു. ഇതേ നോക്കിയേ, എല്ലാം ഉണ്ട്. പൊന്നിന് സന്തോഷാവും. ലക്ഷ്മി, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, വാ കിടക്ക. ആനന്ദേ, നീയും വാ. ഇതൊക്കെ ചവറ്റുകൂട്ടേ കിടന്നതാ, എല്ലാം വൃത്തിയാക്കണം. ലക്ഷ്മി, അവൻ വരും, അവൻ ഇത്തിരി തിരക്കില്ല, നീ വാ. ദേ, പെട്ടെന്ന് വരണേ. വാ. എന്താ ആനന്ദ് ഇവിടെ നടക്കുന്നത്? വാട്സ് റോങ് വിത്ത് ഹർ? ഒന്നുമില്ല, ചെറിയ പനിയുണ്ടായിരുന്നു, അതിന്റെ. നമുക്ക് ഇതൊക്കെ മുറി കൊണ്ട് വെക്കണം. ലക്ഷ്മി, വാ. ചേർത്തേട്ട, എന്താടാ ചേർത്ത ഇത്? ചേച്ചി, പൊന്നിന്റെ കുതിരക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതെയോ, നന്നായി. ശരത്തെ, ഇവിടെ അകത്തേക്ക് വാ. ലക്ഷ്മി, വാ. എന്തേ ഇത്? അത് വേനു സാറേ, ആ കുട്ടിക്ക് ഭ്രാന്താണോ? നിങ്ങളുടെ മരുമകൾക്ക് ഭ്രാന്താണോ? മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ മരുമക്കൾക്ക് ആർക്കും ഭ്രാന്തില്ല. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറഞ്ഞേക്കാം, എനിക്ക് മൂന്ന് ആൺകുട്ടികളാ. ലക്ഷ്മി എന്റെ മരുമകളല്ല, സ്വന്തം മകളാ. അത്രയ്ക്ക് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവൾക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു കൂവിയാലുണ്ടല്ലോ. ഇത്രയ്ക്ക് സംസ്കാരം ഇല്ലാതായി പോയല്ലോ നിങ്ങൾക്ക്. അത് ശരി, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? യെസ്, യു ആർ. അയ്യോ, എന്താ ഇത്? വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? വക്കീൽ സാറ് ക്ഷമിക്കണം, രണ്ടാമത്തെ മരുമകൾക്ക് മാനസികമായി തകരാറുണ്ട്. ഈ കല്യാണ കാര്യത്തിൽ എനിക്കൊന്നുകൂടെ ആലോചിക്കാനുണ്ട്. ആലോചിക്കാൻ ഒന്നുമില്ല പപ്പ, ഇങ്ങനൊരു വീട്ടിലേക്ക് കല്യാണ പെണ്ണായി കയറി വരാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ഒരേ ഒരു മകളാ, നിലത്ത് വയ്ക്കാതെ സ്നേഹിച്ചും സംരക്ഷിച്ചും വളർത്തിയ ഒരേ ഒരു കുഞ്ഞ്. ഈ കല്യാണം അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരു ഭ്രാന്തിയോടൊപ്പം കഴിയേണ്ട അവസ്ഥ അവൾക്കുണ്ടാകുമായിരുന്നില്ലേ? ഒന്നുമില്ല, വാ ചേച്ചി, പോയി റെസ്റ്റ് എടുക്ക് പോ. ആരാന്ന് പറ, ആരുമില്ല ചേച്ചി. ആനന്ദിന് കല്യാണാലോചനയുമേ വന്ന ആൾക്കാരാ. അച്ഛാ, നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങുകയാണ്. അതിനു മുൻപ് ഒരു സംശയം കൂടെ തീർത്തിട്ട് പോയിക്കോളാം. മരുമകളെങ്ങനെയാ ഭ്രാന്തിയായത്? അമ്മായിയപ്പം പോര് സഹിക്കാഞ്ഞിട്ടാണോ, അതോ അമ്മായിയമ്മ പോര് അതിര് കടന്നിട്ടോ? അതോ കൂടുതൽ സ്ത്രീധനത്വയ്ക്ക് വേണ്ടിയുള്ള പീഡനങ്ങൾ ഏറ്റ് തളർന്നു പോയതുകൊണ്ടോ? പറ,
പത്ത് മാസം ചുമന്ന പെറ്റ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട പെറ്റമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം മനസ്സിലാക്കണമെങ്കിൽ കുറെ നിയമപുസ്തകങ്ങൾ കാണാപ്പാടം പഠിച്ചാ പോരാ. മനുഷ്യത്വത്തിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം ഒരാവൃത്തിയെങ്കിലും വായിച്ചിരിക്കണം. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരു വിവാഹ ബന്ധമോ നോക്കെ, എന്റെ മകൻ ഒരു തെരുവ് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാലും ഇരു കൈകളും നീട്ടി ഞാൻ സ്വീകരിക്കും. പക്ഷേ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഒരുവന്റെ മകളുമായിട്ടുള്ള വിവാഹ ബന്ധം എനിക്ക് വേണ്ടേ വേണ്ട. മനസ്സിലായോ? നമുക്ക് കാണാം. സർ ഓടോ. സർ ഞാൻ പറയുന്നു ഒന്ന്. ലക്ഷ്മി സർ നിൽക്കണം. എന്നെ കുടുംബത്തെ ക്ഷണിച്ചു വരുത്തി ഇത്ര ഹീനമായിട്ട് അപമാനിച്ചാൽ നന്ദിയുണ്ട് അനിയ. അതിന്റെ കണക്ക് തന്നോട് ഞാൻ തീർത്തോളാം. വിളിച്ച് ഗെറ്റ് ഔട്ട് അടിച്ച അഹങ്കാരിയെ ജഡ്ജുണ്ടല്ലോ, അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്താ എല്ലാരും പോകുന്നത്? സർ നമ്മുടെ ആനന്ദിന്റെ കല്യാണ നിശ്ചയമായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല സർ. എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു. സർ പോവരുത്. സർ പോവരുത്. പറയുന്ന കേക്ക് ലക്ഷ്മി. ഇതാണ് പെൺകുട്ടി. മോളെ മോളെ പോവല്ലേ, അച്ഛനോടൊന്ന് പറ. മോളെ പോവല്ലേ, മോളെ വിടെ. മോളെ പോവല്ലേ. പറയുന്ന കേക്ക് വാ. മോളെ വാ. അയ്യോ ലക്ഷ്മി വാ. ലക്ഷ്മി ഒന്ന് വിട്. ലക്ഷ്മി പറയുന്ന കേക്ക് നോക്ക്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവരോട് പോവല്ലെന്ന് പറ. സാർ ഇല്ല, അവര് വരും. നീ പറയുന്ന കേക്ക് വാ. ഒന്നുമില്ല വാ. അവര് വാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണമല്ല അവര് പിണങ്ങി പോയത്. ലക്ഷ്മി നിന്റെ ഭാഗത്തുനിന്ന് അരുതാത്തൊന്നും സംഭവിച്ചിട്ടില്ല, ഒക്കെ നിന്റെ വെറും തോന്നല് മാത്രാ. ദേ അവര് വന്ന് കല്യാണം ഉറപ്പിക്കാനൊന്നുമല്ല, വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാ. അത് നടക്കില്ല എന്ന് കണ്ടപ്പോ അവരങ്ങ് പോയി, അത്രേ ഉള്ളൂ. അല്ല ശരത്തേട്ട, എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ഏട്ടത്തിയുടെ തെറ്റിദ്ധാരണയാ. സത്യം എന്താണെന്ന് ഞാൻ പറയട്ടെ ഏട്ടാ. അതെ, ഏട്ടനും കണ്ടതല്ലേ ആ പെണ്ണിനെ. എടത്തി എനിക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. എന്തായിരുന്നു അവളുടെ പോസും ചാടേ? പിന്നെ അവളുടെ തന്ത ശകുനി വക്കീല്, അയാളുടെ മുഖത്തിട്ടോണ കൊടുക്കാനാ എനിക്ക് തോന്നിയത്. കഷ്ടകാലത്തിന് ഈ ബന്ധം അങ്ങനെ ഉറച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം കട്ട പുകയായനെ. അത് ഒഴിഞ്ഞു പോയതിന്റെ ഇച്ചിരി സന്തോഷത്തിലും ആശ്വാസത്തിലാ ഞാനിപ്പോ. ഏട്ടാ നമുക്ക് ഇതൊന്ന് ആഘോഷിക്കണ്ടേ? കേട്ടില്ലേ, കേട്ടില്ലേ നീ? ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനായിട്ടിരിക്കും. സത്യമാണ് ആനന്ദീ പറയുന്നത്? എന്റെ പൊന്നെ ഏട്ടത്തി, ഞാൻ ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരേണ്ടേ? ഏട്ടത്തിയാണ് സത്യം. ഞാൻ ഏട്ടത്തിയോട് കള്ളം പറയുന്ന ഏട്ടത്തേക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും നീ ഇത് വിശ്വസിച്ചല്ലോ, ആശ്വാസമായി. ആ ഇനി നീ എന്താ ചെയ്യണ്ടേന്ന് അറിയോ? തന്നേ ഇത് പിടിച്ച് ഇത് കഴിക്ക്, എന്നിട്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയാ മതി. കഴിക്ക്. വന്ന് കിടക്കാം വാ. ചെല്. എടാ മരക്കോന്താ, നീ അവളെ പോലെ ഒരുത്തിയാ കെട്ടേണ്ടിയിരുന്നത്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ, ഒന്ന് പോയേ. എല്ലാം കണക്കായി പോയല്ലോ. പ്രകാശേ, പ്രകാശേ, മാലതി, പ്രകാശ് എവിടെ പോയി? ചോദിച്ചത് കേട്ടില്ലേ, പ്രകാശ് എവിടെ പോയെന്ന്? ആ എനിക്കിങ്ങനെ അറിയാനാ, കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞില്ലേ, തലയ്ക്ക് ഭ്രാന്തെടുത്ത് എങ്ങോട്ടെങ്കിലും പോയതാവും. അമ്മ നിന്നേ. അമ്മ എന്താ ഈ വീട്ടിൽ നടക്കുന്നേ? എന്തെന്ത് പ്രതീക്ഷകളായിരുന്നു, ഒക്കെ തകർന്നില്ലേ? ഒരു ശുഭകാര്യത്തിനായി വീട്ടിലേക്ക് ക്ഷണിച്ച് കയറി വന്നവർ നമ്മളെ ശരിക്കും അപമാനിച്ചിട്ടാ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ വക്കീല് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ലക്ഷ്മിക്ക് ഭ്രാന്തായതിന് അയാൾ പറഞ്ഞ കാരണങ്ങൾ, അമ്മായിയപ്പം പോര്, അമ്മായിയമ്മ പോര്, സ്ത്രീധന പീഡനം, ഇതിൽ പര ഒരു നാണക്കേട് ഉണ്ടാകാനുണ്ടോ അമ്മേ? ഇനി പൂമംഗലം തറവാട്ടിൽ നടന്ന കാര്യങ്ങൾ നാട്ടിലൊക്കെ പാട്ടാവും. ഒന്നിന് പത്താക്കി പെരുപ്പിച്ച് കാട്ടുതീ പോലെ പരസ്യപ്പെടും. ഫലമോ, അമ്മയുടെ ഇളയ മകൻ ആനന്ദിന്
കുടുംബത്തിൽ പിറന്നവരാരും പെണ്ണ് തരാൻ തയ്യാറാവില്ല. അമ്മ നോക്കണ്ട, അതാ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് എന്റെ ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ വേവലാതി. പ്രകാശേട്ടൻ ഇനി കോടതി പോകാൻ പറ്റുമോ? പോയാൽ തന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ആ ജയരാജ് വക്കീല് പൊടുപ്പും തൊങ്ങലും ചേർത്ത് എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു വരുത്തുക? അതൊക്കെ പോട്ടെ, ആ വക്കീലിന് വരുന്ന കേസുകളിൽ ഏതെങ്കിലും ഒന്ന് അയാൾ ഇനി പ്രകാശേട്ടന് വേണ്ടി റഫർ ചെയ്യോ? അത് പ്രകാശേട്ടന്റെ കരിയറിനെ ബാധിക്കില്ലേ? അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്റെ മോനെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ബന്ധം ഇനി കിട്ടില്ലേ മോളെ? എങ്ങനെ കിട്ടാനാ? തേർഡ് റേറ്റ് ഫ്രോഡെന്ന് ആക്ഷേപിച്ച അച്ഛൻ വക്കീലിനെ പടിയിറക്കി വിട്ടിരിക്കുന്നെ. അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാ. പൂമംഗലത്തുകാരോടുള്ള വൈരാഗ്യം പതഞ്ഞു പൊന്തുകയായിരിക്കും വക്കീലിന്റെ മനസ്സിൽ. അഥവാ ആനന്ദിന് നല്ലൊരാലോചന വന്നാൽ തന്നെ ജയരാജ് വക്കീല് എന്ത് തന്ത്രം ഉപയോഗിച്ചും അത് മുടക്കും. ഇതിനൊക്കെ കാരണം ആരാ? അച്ഛന്റെ പുന്നാര മരുമകൾ ലക്ഷ്മി. അഡ്വക്കേറ്റ് ജയരാജ് അന്തസ്സും ആഭിജാത്യവും മാത്രമല്ല, വേണ്ടുവോളം പണമുള്ള വ്യക്തിയാണെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള ജയരാജിന്റെ മകളെ നമ്മുടെ ആനന്ദ് സ്വന്തമാക്കിയാൽ അവക്ക് പിന്നെ വീട്ടിൽ ഒരു വിലയും കാണില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം നാടകം കളിച്ചതാമേ. അല്ലെങ്കിൽ പിന്നെ മാന്യന്മാരിരിക്കുന്ന ഭാഗത്ത് ഭ്രാന്തിയെ പോലെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ വരുമോ? ഓടെ കിടന്ന കളിപ്പാട്ടങ്ങളുമായി വന്നിരിക്കുന്നു. നാറ്റിക്ക തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. അമ്മേ, അവളുടെ ലക്ഷ്യം രണ്ടായിരുന്നു. ഒന്ന്, ഈ വിവാഹബന്ധം മുടക്കുക. രണ്ട്, അച്ഛനെയും അമ്മയും അവരുടെ മുമ്പിൽ തീരെ കൊച്ചാക്കുക. രണ്ട് ലക്ഷ്യങ്ങളും അവൾ സാധിച്ചു കഴിഞ്ഞു. വിടരുതവളെ, ഇവിടുത്തെ പുരുഷന്മാർക്കൊക്കെ അവൾ മഹാലക്ഷ്മിയാ. അവളുടെ തനിക്കോണം അമ്മയ്ക്കിപ്പോ ശരിക്കും മനസ്സിലായല്ലോ. തക്കതായ തിരിച്ചടി കൊടുത്തിരിക്കണം അവൾക്ക്. കൊടുത്തിരിക്കും. പൂമംഗലം തറവാട്ടിൽ ഇനി അവളെ വാഴിക്കില്ല ഞാൻ. പുകഞ്ഞ കൊള്ളി പുറത്ത്. സമയം